sing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ വീക്കിലെ അവസാനത്തെ എപ്പിസോഡിലേക്ക് നാം വന്നിരിക്കുകയാണ്. ആൻഡ് ഐ താങ്ക് ജീസസ് ഫോർ ബ്ലെസ്സിങ് എസ് എവറി ഡേ ത്രൂ ദിസ് പ്രോഗ്രാം. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നും വിജയ് ആൻഡ് ജുനി. നാളെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ലോകം എമ്പാടുമുള്ള എല്ലാ ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സും ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, അവരുടെ മാരിറ്റൽ ലൈഫ് അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ശുശ്രൂഷയാൽ അവരെ നിറയ്ക്കണമേ, ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, സാമ്പത്തിക അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് മാത്രമല്ല കർത്താവേ, ഇന്ന് അവർക്കുള്ള ജോലിയേക്കാൾ മികച്ച ജോലി വിദേശ രാജ്യങ്ങളിൽ ആഗ്രഹിക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ കർത്താവ് കൊടുക്കണമേ. ഇൻ എവ്രി വേ ഫാദർ ബ്ലെസ് ദിസ് ഫാമിലി. താങ്ക് യു ലോർഡ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് വി ബ്ലെസ് ദം. ആമേൻ, ആമേൻ. ആൻഡ് ഇൻ അഡ്വാൻസ് വിജയ് ആൻഡ് ജുനി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. തുടർന്ന് നമുക്ക് സുൽത്താൻ ബത്തേരിയിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് പോകാം. ഇന്ന് വരെ സുൽത്താൻ ബത്തേരിയിൽ പോയിട്ടില്ലാത്തവർക്ക് ഒരുമിച്ച് ചേർന്ന് നമുക്ക് പോയി അവിടെ നടന്ന ദൈവപ്രവൃത്തിയും അവിടെ നൽകപ്പെട്ട സന്ദേശവും നമുക്ക് ഒരുമിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യാം. അവസാനം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളെ ഷെയർ ചെയ്യാം. ഗോഡ് ബ്ലെസ് യു. അപ്പസ്തോല പ്രവൃത്തികൾ രണ്ടാമധ്യായം 38-ാമത്തെ വാക്യമാണ് നമ്മൾ ഈ സമയത്ത് വായിക്കാൻ പോകുന്നത്. പത്രോസ് അവരോട് പറഞ്ഞു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കുക. എന്നാൽ നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടും. പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. എത്ര പേർ ഹല്ലേലൂയ പറയും? പത്രോസ് ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, യേശു ശുശ്രൂഷിക്കാൻ വരുന്നതിന് മുൻപ് ഒരാൾ ശുശ്രൂഷയേറ്റു. അയാളുടെ പേരാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറഞ്ഞ ഇതാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ പാപങ്ങളെ വിട്ട് തിരിയുവിൻ. അതിനുശേഷം യേശു ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. യേശുവും പറഞ്ഞത് അതുതന്നെ. ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി. രണ്ട് പേരായി എല്ലാ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചെന്നു. അവർ പ്രസംഗിച്ചപ്പോൾ എന്ത് പറഞ്ഞു? നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടുവിൻ. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ദൈവവുമായുള്ള ജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് മാനസാന്തരമാണ്. പ്രൈസ് ഗോഡ്. മാനസാന്തരത്തിലാണ് ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന സകലരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ഒരു മാനസാന്തരം ഉണ്ടാകണം.
വലിയൊരു മാനസാന്തരത്തിലേക്ക് നമ്മൾ വന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. യേശയ്യാവിന്റെ പുസ്തകം 59:2 വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ പാപങ്ങൾ അത്രേ ദൈവത്തെയും നിങ്ങളെയും തമ്മിൽ വേർപെടുത്തിയിരിക്കുന്നത്. ദൈവത്തെയും നമ്മയും തമ്മിൽ മാറ്റിക്കളയുന്നത്, വേർപെടുത്തുന്നത്, അതിനിടയിൽ ഒരു വലിയ ഗ്യാപ്പ് കൊണ്ടുവരുന്നത് എന്താണ്? പാപങ്ങളാണ്. ഇടയിൽ നിന്നും പാപങ്ങൾ എടുത്തു മാറ്റിയാൽ ദൈവവുമായി നമുക്ക് വീണ്ടും കൂടിച്ചേരുവാൻ സാധിക്കും. റോമാലേഖനം 3:23 പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. എല്ലാവരും പാപം ചെയ്തു. ലൂക്കോസിന്റെ സുവിശേഷം 13:3 നമ്മൾ വായിക്കുന്നത്, ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായ ചില ആക്സിഡൻറ്റുകളെ കുറിച്ച്, ചില കലാമിറ്റീസിനെ കുറിച്ച്, അത്യാഹിതങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. എന്നുവെച്ചാൽ അവിടെ ഒരു ഗോപുരം വീണ് കുറേയധികം പേർ മരിച്ചു. അന്നത്തെ കാലത്ത് ഒരു ഗോപുരം ഇടിഞ്ഞു വീണ് കുറേയധികം പേർ മരിച്ചു. മാത്രമല്ല, അവിടുത്തെ രാജാവ് ചിലരുടെ ചോര, അവരെ കൊന്നവരുടെ ചോര പന്നിയുടെ ചോരയുമായി കലർത്തി. എന്നുവെച്ചാൽ അവരൊക്കെ വളരെ ഹതഭാഗ്യന്മാരായിപ്പോയി. എന്നാൽ യേശു അവരോട് പറഞ്ഞു, അല്ലല്ല, ഇവരൊക്കെ ഇങ്ങനെ അവർക്ക് സംഭവിച്ചുകൊണ്ട് മറ്റുള്ളവരെക്കാൾ അവർ പാപികളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലേ, അല്ല. മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിച്ചു പോകും. വയനാടിലുള്ള എല്ലാവരോടും ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ആളായിരിക്കാം, വേണ്ടത്ര പണം ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ബൈബിൾ പറയുന്നു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സകലരും നശിച്ചു പോകും. നശിച്ചു പോകാതിരിക്കണമെങ്കിൽ മാനസാന്തരത്തിലേക്ക്, അനുതാപത്തിലേക്ക്, പശ്ചാത്താപത്തിലേക്ക് നാം ഓരോരുത്തരും വന്നു ചേരണം. എത്ര പേർ ഹാലലുയ പറയും? മാനസാന്തരം എന്താണ് എന്ന് നമുക്ക് നോക്കാം, മാനസാന്തരം എന്തല്ല എന്ന് നമുക്ക് നോക്കാം. ചിലരൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, ചിലരൊക്കെ വിചാരിച്ചിരിക്കും ഞാൻ മാനസാന്തരപ്പെട്ടു എന്നാണ്, എന്നാൽ അത് മാനസാന്തരം ആകണമെന്നില്ല. ചില സമയത്ത് നമ്മൾ കാണുന്നത്, ഉദാഹരണത്തിന് മത്തായി എഴുതിയ സുവിശേഷം 27:3 വായിക്കുമ്പോൾ, യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദാസ്, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്, ഒറ്റിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ തനിക്കൊരു ഭയങ്കര കുറ്റബോധമുണ്ടായി, ഒരു റിഗ്രറ്റ് ഉണ്ടായി. റിഗ്രറ്റ് ഉണ്ടായിട്ട് മനം നൊന്ത് താൻ ചെയ്തത് യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് പ്രതിഫലമായി തനിക്ക് ലഭിച്ച 30 വെള്ളിക്കാശുള്ള ആ പണസഞ്ചി ആരിൽ നിന്നാണ് വാങ്ങിയത്? ആ പുരോഹിതന്റെ അടുക്കിലേക്ക് കൊണ്ടുചെന്ന് അദ്ദേഹം വാങ്ങാതായപ്പോൾ ദേവാലയത്തിലേക്ക് ആ 30 വെള്ളിക്കാശ് വലിച്ചെറിഞ്ഞു. ദേവാലയത്തിൽ മുഴുവൻ ആ വെള്ളിക്കാശ് ചിതറി തെറിച്ച് അവിടെ എല്ലാം ഓടി നടന്നു കാണും. അദ്ദേഹത്തിന് വലിയ ഉള്ളിൽ കുറ്റബോധമുണ്ടായി, ദുഃഖമുണ്ടായി. പക്ഷെ അതിനുശേഷം സംഭവിച്ചത്, ആ ദുഃഖം സഹിക്കാതെ താൻ ഒരു കയറ് കെട്ടി അതിൽ തൂങ്ങിച്ചത്തു. തൂങ്ങിച്ചത്ത് കിടന്ന സ്ഥലത്ത് നിന്ന് കയറ് പൊട്ടി താഴെ വീണ് തൻ്റെ വയറ് പാറയിൽ തുളഞ്ഞു കയറി തൻ്റെ കുടലെല്ലാം പുറത്തുപോയി. യൂദാസിന് യഥാർത്ഥ മാനസാന്തരം ഉണ്ടായില്ല. പലരും പാപം ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലൊരു ദുഃഖമുണ്ടാകും, കുറ്റബോധമുണ്ടാകും. അത് മാനസാന്തരമല്ല, അതല്ല മാനസാന്തരം. ചില വിചാരിക്കുന്ന ഉള്ളിൽ ദുഃഖിച്ചാൽ ഞാനത് ചെയ്തു പോയല്ലോ എന്ന് വെച്ച് ഉള്ളിൽ ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ അതാണ് മാനസാന്തരമെന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ അതല്ല മാനസാന്തരം എന്ന് പറയുന്നത്. എബ്രായലേഖനം 12:17 വേറൊരു കഥാപാത്രത്തെ നമ്മൾ കാണുന്നുണ്ട്. ഏശാവ് എന്നറിയപ്പെടുന്ന, അതൊരു ഇരട്ട പിറന്ന രണ്ട് പേരിൽ ഒന്നാണ്, യാക്കോബ് ഏശാവ്. ഏശാവിന് സംഭവിച്ചത്, തൻ്റെ ജ്യേഷ്ഠ അവകാശം, മൂത്ത മകൻ എന്നുള്ള അവകാശം, ഒരു ഗ്ലാസ് പായസത്തിന് തൻ്റെ ഇളയ അനുജന് വിറ്റ് കളഞ്ഞു. അങ്ങനെ കളഞ്ഞപ്പോൾ
പിന്നീട് ഒരു സമയത്ത് ദുഃഖിച്ച് കരഞ്ഞ് താൻ തിരിച്ചു വന്നിട്ടും അത് തിരിച്ചു കിട്ടിയില്ല. അങ്ങനെ കുറ്റബോധമുണ്ടായതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ മാത്രം മാനസാന്തരം ആകുന്നില്ല. അങ്ങനെ ഒത്തിരി പേർക്ക് ഉണ്ടാകുന്നുണ്ട്, കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്, ചെയ്തല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്, ഇരുന്ന് കരയാറുണ്ട്. അതുകൊണ്ട് അത് മാനസാന്തരം ആകണമെന്നില്ല. മാത്രമല്ല അപ്പസ്തല പ്രവൃത്തികൾ 24:25 വാക്യം വായിക്കുന്ന സമയത്ത് പൗലോസ് എന്ന അപ്പസ്തോലൻ ഒരു രാജാവിന്റെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു രാജാവിനോട് പ്രസംഗിക്കുക, വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും ഒത്തിരി ഒത്തിരി പാപത്തെക്കുറിച്ചും എല്ലാം അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജാവിന് ഭയങ്കരമായ പേടിയുണ്ടായി. പേടി വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി നിന്റെ പ്രസംഗം നിർത്തിക്കോ, ഇനി ആവശ്യമുള്ളപ്പോൾ ഞാൻ തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞു. പ്രസംഗം കേട്ടത് കൊണ്ടോ ആ സമയത്ത് ഭയപ്പെട്ടത് കൊണ്ടോ മാനസാന്തരം വന്നു എന്നാരും ചിന്തിക്കരുത്. അതുമല്ല മാനസാന്തരം. 2 കൊരിന്ത്യർ 7:9-10 വായിക്കുമ്പോൾ കൊരിന്തിലുള്ള ആളുകളോട് പൗലോസ് പറയുകയാണ്, നിങ്ങളെ ഞാൻ ശാസിച്ചപ്പോൾ, നിങ്ങളെ ഞാൻ ഗുണദോഷിച്ചപ്പോൾ നിങ്ങളിൽ ചിലർക്കൊക്കെ ഭയങ്കരമായി ദുഃഖമുണ്ടായി. എന്നാൽ ദുഃഖം രണ്ട് രീതിയിലുണ്ട്, ഗോഡ്ലി സോറോ ആൻഡ് വേൾഡ്ലി സോറോ. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നൊരു ദുഃഖമുണ്ട്, അത് നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ അല്ലാത്തൊരു ദുഃഖമുണ്ട്, ആ ദുഃഖം മരണത്തിലേക്ക് നാശത്തിലേക്ക് നയിക്കുന്നു. ഞാൻ പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ട്, കൗൺസിലിങ്ങിന് വന്നിട്ടുള്ള ചിലരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ചിലരൊക്കെ ഇതുപോലുള്ള പ്രാർത്ഥനാ യോഗങ്ങളിലോ ധ്യാനങ്ങളിലോ ഒക്കെ പങ്കെടുത്തു കഴിയുമ്പോൾ പഴയ കാലത്തെ അവരുടെ പാപങ്ങളെ കുറിച്ച് ഓർമ്മ വരും. ഈ ഓർമ്മ കൂടി കൂടി കൂടി, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്, തെറ്റുകാരിയാണ്, ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആത്മഹത്യ ചെയ്തിട്ടുള്ളവരെ എനിക്കറിയാം. അതല്ല മാനസാന്തരം. കുറ്റബോധമുണ്ടാകുന്നതല്ല മാനസാന്തരം. ഭയപ്പെടുന്നതല്ല മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്നത് ശരിയായ രീതിയിൽ പാപബോധം ഉള്ളിൽ വന്ന ശേഷം ഒരു തീരുമാനമെടുക്കുന്നതാണ്. എല്ലാവരും പറഞ്ഞ തീരുമാനം. മാനസാന്തരപ്പെട്ട് ദുഃഖിച്ചുകൊണ്ട് കാര്യമാകുന്നില്ല, ഉള്ളിൽ എന്തെടുക്കണം? ഒരു തീരുമാനമെടുക്കണം, ഇനി ഞാൻ പഴയ പാപങ്ങളിലേക്ക് പോകുകയില്ല. എങ്കിൽ മാത്രമേ മാനസാന്തരത്തിന്റെ പൂർത്തിയിലേക്ക് വരികയുള്ളൂ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവിൻ. അതിന്റെ അർത്ഥം മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അതിന്റെ റിസൾട്ട് ഉണ്ടാകണം. മാനസാന്തരപ്പെട്ട രീതിയിലുള്ള പ്രവൃത്തികൾ നമ്മിൽ നിന്നും പുറപ്പെടേണ്ടത് ആവശ്യമാണ്. എത്ര പേർ ഹാലലൂയ പറയും? ഹാലലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 19:8 ആ ഭാഗം മുഴുവൻ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് ഒരു വ്യക്തിയുടെ മാനസാന്തരമാണ്. ആ വ്യക്തിയുടെ പേരാണ് സക്കായി. സക്കായി ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. അവനെ യേശുവിനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിട്ട് യേശുവിൻ്റെ മുൻപിൽ അവൻ ഓടി ഒരു വൃക്ഷത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു, ഒരു കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ വിളിച്ച് താഴെ ഇറക്കി, എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്നോടുകൂടെ രാപാർക്കാൻ പോകുകയാണ്. അങ്ങനെ യേശു അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സക്കായി യേശുവിനോട് ആ മരത്തിൽ നിന്നും ഇറങ്ങിയ ശേഷം തന്നെ താൻ യേശുവിനോട് പറയാൻ തുടങ്ങി, എന്തെങ്കിലും ഞാൻ ദരിദ്രന്മാരോട് അധികമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരെയെങ്കിലും ഞാൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാനത് തിരികെ കൊടുക്കുന്നു. അതല്ലാതെ സ്തോത്രം പറയുന്നതോ ഹാലലൂയ പറയുന്നതോ കുറെ നാളുകളായി നല്ല ആരാധന ഗീതങ്ങൾ പാടുന്നതോ മാനസാന്തരത്തിന്റെ ലക്ഷണമാണെന്ന് ആരും ചിന്തിക്കരുത്. നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ജീവിതകാലത്ത് ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചെന്ന് നാം മാപ്പ് ചോദിക്കണം. ആളെ കാണാൻ നിവൃത്തിയില്ലെങ്കിൽ കത്തെഴുതണം, ഫോൺ വിളിക്കണം. ആരോടെങ്കിലും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അധികം അതിൻ്റെ നഷ്ടപരിഹാരത്തോടുകൂടെ നമ്മളതിനെ മടക്കി കൊടുക്കണം. പണ്ടുകാലത്ത് ആരെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ ചെന്ന് ക്ഷമ ചോദിക്കണം. ഇതാണ് മാനസാന്തരത്തിൻ്റെ യോഗ്യമായ ഫലം എന്ന് പറയുന്നത്. അതല്ലാതെ പ്രാർത്ഥനകളിൽ സംബന്ധിക്കാൻ തുടങ്ങി എന്നതുകൊണ്ട് മാനസാന്തരമാകണമെന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയട്ടെ,
ഇതിനു ശേഷം തീരുമാനിക്കുക, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ തീരുമാനിക്കുക, ഞാൻ ആരെയെല്ലാം കഴിഞ്ഞ കാലത്ത് ഉപദ്രവിച്ചിട്ടുണ്ട്, ആരെയെല്ലാം വഞ്ചിച്ചിട്ടുണ്ട്, ആരോടെങ്കിലും സ്വർണം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ, പണം കടം വാങ്ങിയിട്ട് തിരികെ കൊടുക്കാതിരുന്നിട്ടുണ്ടോ, ആരെയെങ്കിലും വല്ലാതെ വാക്കുകൾ കൊണ്ട് നോവിച്ചിട്ടുണ്ടോ, അവരോടെല്ലാം ചെന്ന് മാപ്പ് പറയുവാൻ, അവരെ കണ്ട് നിരപ്പ് പ്രാപിക്കാൻ, ക്ഷമ ചോദിക്കുവാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രസാദിക്കുകയും വലിയ അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ സമാധാനം നമ്മിലേക്ക് വന്ന് നിറയുകയും ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം വായിക്കുമ്പോൾ അവിടെയാണ് ധൂർത്ത പുത്രന്റെ ഉപമ നമ്മൾ കാണുന്നത്. മാനസാന്തരത്തിന്റെ ഉപമ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. യഥാർത്ഥ മാനസാന്തരം എന്താണ് വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്ന ഇളയവനാണ് അപ്പനിൽ നിന്ന് തനിക്ക് ലഭിക്കാനുണ്ടായിരുന്ന കുടുംബ സ്വത്തിന്റെ ഭാഗം വാങ്ങി അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ ഒരു സമയത്ത് അവനൊരു കുറ്റബോധമുണ്ടായി, അവൻ മാനസാന്തരപ്പെട്ടു. അവൻ എവിടെയായിരുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഇപ്രകാരം ദൈവത്തോട് അവൻ പറയാൻ തുടങ്ങി. അവൻ തീരുമാനിച്ചു, ഇങ്ങനെ പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് ചെന്ന് ഞാൻ എൻ്റെ അപ്പനോട് പറയും, അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല, നിന്റെ വേലക്കാരിൽ ഒരുവനെ പോലെ എങ്കിലും എന്നെ പരിഗണിക്കണമേ. അവൻ മടങ്ങിച്ചെന്നു. എവിടേക്കാണ് അവൻ മടങ്ങിയത്? തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക്. മാനസാന്തരം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക്, ദൈവ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നതാണ്. മടങ്ങിച്ചെന്ന് അപ്പനോട് പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു പോയി, അഥവാ ഏറ്റുപറച്ചിൽ, ഇതുവരെയുള്ള സകല പാപങ്ങളും നാം വായികൊണ്ട് ഏറ്റുപറയണം. ഒരു മനുഷ്യനോടത് പറയണമെന്നില്ല, സ്വർഗത്തിലെ പിതാവിനോട് നേരിട്ട് ഏറ്റുപറയാം. മനുഷ്യരോട് തെറ്റ് ചെയ്തത് തീർച്ചയായും അവരോട് ചെന്ന് ഏറ്റുപറയണം. എന്നാൽ പൊതുവെ സകല പാപങ്ങളും നാം ദൈവത്തോട് ഏറ്റുപറയണം. 1 യോഹന്നാൻ 1:7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും നമ്മിൽ നിന്നും പോക്കിക്കളയുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാകുന്നു. ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മോട് ക്ഷമിക്കും. ഹല്ലേലൂയ. ധൂർത്തപുത്രൻ പിതാവിൻ്റെ അടുക്കൽ വന്ന് മടങ്ങി വന്ന് തൻ്റെ പാപങ്ങൾ അവൻ ഏറ്റുപറഞ്ഞു. മാത്രമല്ല, ആ പഴയ തൻ്റെ ജീവിത രീതി, സ്വതന്ത്രമായ ജീവിത രീതി, അപ്പനെ വിട്ടുള്ള ജീവിത രീതി, അതെല്ലാം അവൻ ഉപേക്ഷിച്ചു. ദൈവത്തോടു കൂടെ അഥവാ പിതാവിനോടുകൂടെ, സ്വർഗത്തിലെ പിതാവിനോട് കൂടെ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുവാൻ അവൻ തീരുമാനിച്ചു. എല്ലാവരും പറഞ്ഞേ, കൂട്ടായ്മ. മാനസാന്തരപ്പെട്ടവർ കൂട്ടായ്മയ്ക്കകത്ത് ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് അവൻ മാറി. തുടർന്നുള്ള ജീവിതകാലം മുഴുവൻ അപ്പനോടുകൂടെ ആ പിതാവിൻ്റെ ഭവനത്തിൽ, ആ കൂട്ടായ്മയ്ക്കകത്ത് അവൻ ജീവിച്ചു. ഇങ്ങനൊരു ജീവിതത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ബ്രദർ, ഈ സഹോദരിയുടെ പേര് സിസിലി കുര്യൻ എന്നാണ്. ചെതലയം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിനെ 5 ഷുഗറിന്റെ അസുഖം ഉണ്ടായിരുന്നു. ഓക്കെ. ഹൈ ബി പി ആയിരുന്നു, ചെസ്റ്റ് പെയിൻ ഉണ്ടായിരുന്നു, നെഞ്ചുവേദന ഉണ്ടായിരുന്നു. ഓക്കെ. ഈ സിസ്റ്റർ പറയുന്നത് കഴിഞ്ഞ ഡിസംബറിൽ 2011 6 ബ്രദർ ബ്ലെസിംഗ് ടുഡേ, ഈ സിസ്റ്റർ ബ്ലെസിംഗ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഈ സഹോദരി പറയുന്നത് ബ്രദർ സിസ്റ്ററിന്റെ പേരെടുത്തു പറഞ്ഞു എന്നാ പറയുന്നത്. സിസിലി. ഓക്കെ. പേരെടുത്തു പറഞ്ഞു. ആ സമയത്ത് സഹോദരി പറയുന്നത് ശരീരത്തിൽ ഒരു വിറയൽ ഉണ്ടായി എന്നാ പറയുന്നത്. രാവിലെ സമയത്ത് പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ ബ്രദർ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സഹോദരിയുടെ പേര് വിളിച്ചു പറഞ്ഞു. താങ്ക് യു ഫാദർ. സിസിലി എന്നൊരു സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ജീസസ് നെയിം ആ സൗഖ്യം നിലനിൽക്കട്ടെ. ഇൻ ജീസസ് നെയിം. ആ സമയത്ത് തന്റെ ശരീരത്തിൽ ഒരു വിറയൽ ഉണ്ടായി. ജീസസ് കരയാൻ തുടങ്ങി. ആ നിമിഷം എന്തൊക്കെ മാതിരി നെഞ്ചിന്റെ ഭാഗത്തൊക്കെ തോന്നി. അതിനുശേഷം ആ വേദന, ഇപ്പോൾ ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഇത്രയും ദിവസമായിട്ട് ആ വേദന തന്നിലില്ല. പക്ഷെ ഈ സഹോദരി പറയുന്നത് ചെക്ക് ചെയ്യാനായിട്ട് വിശ്വാസം, പിന്നെ നല്ല ഹോസ്പിറ്റലിൽ പോയി. ഡിസംബർ 9 ഹോസ്പിറ്റലിൽ പോയി പരിശോധിച്ചപ്പോൾ ഷുഗറും ബി പിയും എല്ലാം നോർമലായിരിക്കുന്നു. നെഞ്ചുവേദന പോയി. താനിപ്പോൾ പൂർണ്ണമായും സൗഖ്യമായിരിക്കുന്നു. സുൽത്താൻ ബത്തേരിയിലുള്ളവർക്ക് അസൂയയും ഇല്ല, കുശമ്പും ഇല്ല.
താങ്ക് യു വെരി മച്ച്. ഹല്ലേലൂയ. സിസ്റ്റർ, ഇപ്പോൾ ശരീരത്തിൽ സൗഖ്യം ഫീൽ ചെയ്യുന്നുണ്ടോ? മറ്റൊരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ കൈ നീട്ടി തൊടുന്നു ഞാൻ കാണുന്നു. ശിരസിൽ, തലയിൽ ചില രോഗങ്ങൾ യേശു കർത്താവ് അത് എടുത്തു മാറ്റുകയാണ്. ഞാനിത് പറയുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ ശക്തി ഇറങ്ങുന്നു, വല്ലാതെ വിയർക്കുന്നു. യേശുവിന്റെ ശക്തി ആ ശരീരത്തിലേക്ക് ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിന് എന്റെ കൈയൊക്കെ നല്ലോണം വിറച്ചു. ഞാൻ ഷുഗറും ബി പി എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ചങ്കില് ഭയങ്കര വേദനയായിരുന്നു. അങ്ങനെ ഇരുന്ന് ഞാന് December 3 ഞാൻ ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഷുഗറും ബി പിയും കൂടുതലാണ്, നെഞ്ചുവേദന കാരണം എനിക്ക് അനക്കാൻ പറ്റില്ല. ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ 6 കഴിയുമ്പോൾ വന്ന് ചെക്ക് ചെയ്യുക, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ 3 ഡോക്ടർ എടുത്ത് പോയി പരിശോധിച്ചു, ഇതെല്ലാം കൂടുതലാണ്. 6 ഒരു ചൊവ്വാഴ്ച ദിവസം ഞാൻ ബ്രദറിന്റെ പ്രോഗ്രാം ടിവിയിലൂടെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കാണുമ്പോ എനിക്ക് അന്ന് രാവിലെ തൊട്ട് ഭയങ്കര ചങ്കില് ഭയങ്കര വേദനയായിരുന്നു. ആ വേദന ഇങ്ങനെ നെഞ്ചത്ത് കൈ വെച്ച് ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കരഞ്ഞോണ്ട് ആ ടിവി പ്രോഗ്രാമിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നാണ് ബ്രദർ പറയുന്നത്, സിസ്ലി എന്ന് പറഞ്ഞ സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ആ നിമിഷം എനിക്ക് എന്താന്ന് അറിയാൻ പറ്റില്ല, ഞാൻ കണ്ടമാനം കരഞ്ഞു, എനിക്ക് വിറയിലുണ്ടായി, ഞാൻ കരഞ്ഞു. വലിയ ഒച്ചയ്ക്ക് നിലവിളിച്ചപ്പോ മക്കള് വന്നു, എന്താ മമ്മി, എന്തിനാ മമ്മി കരയണെന്ന് വെച്ചപ്പോ എനിക്ക് കർത്താവ് സുഖം തന്നു, സുഖം എനിക്ക് കർത്താവ് എന്നെ സുഖപ്പെടുത്തി. ബ്രദർ എന്റെ പേരെടുത്ത് പറഞ്ഞ് എനിക്ക് രോഗത്തിന് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ മക്കൾ എന്നോട് പറഞ്ഞു, മമ്മി നല്ലോണം വിശ്വസിച്ചോ, മമ്മീനെ കർത്താവ് സുഖപ്പെടുത്തിയതാണ്, മമ്മി നല്ലോണം വിശ്വസിച്ചോളാം പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ചേട്ടൻ വന്ന്, ചേട്ടനോട് ഞാൻ പറഞ്ഞപ്പോ ചേട്ടൻ പറഞ്ഞു, നീ നല്ലോണം അങ്ങ് വിശ്വസിച്ച മതി, നിന്റെ രോഗം കർത്താവ് സുഖപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ടെസ്റ്റ് നടത്തി. അപ്പൊ ടെസ്റ്റ് നടത്തി കഴിഞ്ഞപ്പോ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, ബി പി എനിക്ക് നോർമൽ, ഷുഗർ എനിക്ക് നോർമൽ, എല്ലാം നോർമലാണ്. അന്ന് ഞാൻ തന്നെ അന്ന് ഉച്ചയ്ക്ക് ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന അന്ന് തന്നെ 12 ഞാന് ബ്ലെസിംഗ് ടുഡേയിലേക്ക് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു മേഡത്തെയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എനിക്ക് സൗഖ്യം കിട്ടി, ഞാനത് എന്റെ സന്തോഷം ഞാൻ നന്ദി അറിയിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ എവിടെന്നാന്ന് വെച്ചപ്പോ സുൽത്താൻ ബത്തേരി വയനാട്ടിൽ നിന്നാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എറണാകുളത്ത് വന്ന സാക്ഷ്യം പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് സുസ്ലിയുടെ വീട്ടിലുള്ള ആ പരിസരത്തുള്ളവരോടെല്ലാം പറയേ, സുസ്ലിയുടെ സാക്ഷി എല്ലാം എല്ലാവരും കേക്കട്ടെ, അത് മുഖാന്തരം ആരെങ്കിലും ടി വി പ്രോഗ്രാം കണ്ട് ശ്രദ്ധിക്കുവാണെങ്കിൽ ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുപോലെ തന്നെ എന്റെ അടുത്തുള്ളവരോടും എന്റെ അയൽക്കൂട്ടത്തിലുള്ളവരോടും എന്റെ പരിസരത്തുള്ളവരോടെല്ലാം ഞാന് ഈ രോഗത്തെ പറ്റി എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് പറഞ്ഞു. എനിക്ക് ഇന്നേ വരെ പിന്നീട് എനിക്ക് ചങ്കരവേദന ഉണ്ടായിട്ടില്ല. ഇന്ന് ഞാനിത് അതുപോലെ ഞാനിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു. പിന്നെ ഈ പരിപാടി വയനാട്ടിൽ എവിടെയെങ്കിലും ഒന്ന് വരുവാണെങ്കിൽ, കൽപ്പറ്റയോ മാനന്തവാടിയോ സുൽത്താൻ ബത്തേരി എവിടെയെങ്കിലും ഒന്ന് വരുവാണെങ്കിൽ ഈ പ്രോഗ്രാം ഒന്ന് കാണണം, ഇതിനകത്തൊന്ന് പങ്കെടുക്കണം, എനിക്ക് സാക്ഷി ഒന്ന് വെളിപ്പെടുത്തണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ സുൽത്താൻ ബത്തേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ഈ പരിപാടി നടത്തുന്നു പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരെയും എനിക്കറിയാവുന്നവരെ മുഴുവനും ഞാൻ വിളിച്ചു പറഞ്ഞു. ഇന്ന് ഞാൻ പറയാത്തവരോടൊക്കെ ഞാൻ പറഞ്ഞു, അവരോട് വരണം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അത്രയും യേശുവിന്റെ സാക്ഷിയാകാൻ ദൈവം സഹായിച്ചു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരിയെ അനുഗ്രഹിക്കുന്ന കൊടുത്ത രോഗസൗഖ്യത്തിനായി ഞങ്ങൾ എല്ലാവരും ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ആമേൻ. Thank you Vijay and Juni for sponsoring today's episode. You have become a great blessing to the nations around the globe. Enjoy rich blessings of Jesus. God bless you. In Kalyanil, Mumbai, nammude meeting nadakkiyana blessing festival like ellavarkkum swagatham. Samayam eduthu varanam kartavu tharalamayi ningale anugrahikkum. Adu pole thanne നാളെ അന്ധേരിയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു. അന്ധേരിയിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിംഗ് ഇറ്റ് വാസ് റിയലി റിയലി ഫാന്റാസ്റ്റിക് ആൻഡ് അൺഫൊർഗെറ്റബിൾ. സോ മെനി പീപ്പിൾ കെയിം. ചിലർക്കൊക്കെ ഹാളിൻ്റെ അകത്ത് കിടക്കാൻ സാധിച്ചില്ല. പലരും ത്രൂ ഔട്ട് ദ മീറ്റിംഗ് ദേ വർ സ്റ്റാൻഡിങ്. ദേ ഹാഡ് നോ ചെയർസ്, നോ റൂം ടു അക്കോമഡേറ്റ് ദ ക്രൗഡ് ടേൺഡ് അപ്പ്. അതുകൊണ്ട് നേരത്തെ വരണം, അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ് മടങ്ങിപ്പോകാൻ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഇന്ന് ഈ ആഴ്ചയിലെ അവസാനത്തെ പ്രോഗ്രാമാണ്. തിങ്കളാഴ്ച വീണ്ടും അനുഗ്രഹങ്ങളുടെ ഭണ്ഡാരവുമായി, അനുഗ്രഹങ്ങൾ കുത്തി നിറച്ച രീതിയിൽ ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകൾ അടുത്ത ആഴ്ചയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വീണ്ടും കാണാം, പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ഐ ലവ് യു. ബൈ. And all
ബൈബിൾ തന്നെയോ? ഇന്നത്തെ ചോദ്യം ഇതാണ്, നോഹയുടെ കാലത്തെ സംഭവം പോലെ ആരുടെ നാളിലാണ് സംഭവിക്കുന്നത്? ഇൻ ഹൂസ് ഡേയ്സ് തിങ്സ് വിൽ ഹാപ്പൻ ആസ് ഇറ്റ് വാസ് ഇൻ ദ ഡേയ്സ് ഓഫ് നോവ. ഓപ്ഷൻസ്: എ ആദാമിന്റെ, ബി എബ്രഹാമിന്റെ, സി മനുഷ്യപുത്രന്റെ, ഡി മോശയുടെ. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ ഉത്തരങ്ങൾ 9958999 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരിയുത്തരമായിരിക്കുന്നവരിൽ നിന്ന് 5 പേരെ സെലക്ട് ചെയ്ത് ഞങ്ങൾ OM ബുക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം അയച്ചിരുന്നതാണ്. നാളത്തെ ബൈബിൾ ലൈനിയോ കാണാൻ മറക്കരുതേ.